نستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا، إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. سنهم الله ستبشواسي سهودر انجل الله سبحانه وتعالى يدبي لككلم نيما نرديش انجلم ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ഗൗരവപൂർവം വസയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന സജ്ജനങ്ങളിൽ അത് മുഖേന സ്വർഗപ്രവേശനത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അളവറ്റ അനുഗ്രഹങ്ങളിൽ നാം ദിനേന കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭക്ഷണം, നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന പാനീയങ്ങൾ, ആ വലിയ നിഅമത്തിനെ സംബന്ധിച്ച് നീ ചിന്തിക്കണമെന്നും അത് നൽകിയ അള്ളാഹുവിന് നീ നന്ദിയുള്ളവനാകണമെന്നും അതെല്ലാം അനുഭവിച്ചുകൊണ്ട് നീ അത് നൽകിയവനെതിരെ പ്രവർത്തിക്കരുതെന്നും നന്ദികേട് കാണിക്കരുതെന്നും അള്ളാഹു വളരെ ഗൌരവത്തോടുകൂടി ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഭക്ഷണത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തിയത്. ഫല്യങ്ലുരിൽ ഇൻസാനു ഇലാ തആമി അന്ന സബബ്നൽ മാ അസബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. الله നമ്മോട് ചിന്തിക്കാനാ പറയുന്നത്. ഫല്യംദുരിൽ ഇൻസാൻ, മനുഷ്യൻ ആലോചിക്കട്ടെ, ചിന്തിക്കട്ടെ, നോക്കട്ടെ. ഇലാ തആമി, താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അവൻ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെ ഈ ഭക്ഷണമുണ്ടായി? നിന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണോ? നിന്റെ ശേഷി കൊണ്ടാണോ? നിന്റെ ബുദ്ധിശക്തി കൊണ്ടാണോ? നിന്റെ ഏതെങ്കിലും പവർ കൊണ്ടാണോ? അല്ല എന്നുള്ളതിന് തെളിവ് നമ്മെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിക്കുന്നുണ്ടല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറുള്ളത്? അൽഹംദുലില്ലാ എന്റെ വക്കൽ നിന്നുള്ള ഒരു ശക്തിയോ പവറോ ഒന്നും കൂടാതെ തന്നെ എനിക്ക് ഈ ഭക്ഷണം ഭക്ഷിപ്പിച്ച, എനിക്കിത് നൽകിയ ഉദാരനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. നമ്മളതൊന്നും പറയാൻ തയ്യാറാവാറില്ല എന്നത് വേറെ വിഷയം. പക്ഷെ നബിചര്യ അങ്ങനെയാണ്. അതുപോലും അറിയാത്ത മുസ്ലിമീങ്ങളുണ്ട്, ഖേദകരമാണ്. പക്ഷേ കുറ്റപ്പെടുത്തി കാലം കഴിച്ചു കൂട്ടേണ്ടവരല്ല. പരിഹാരം കണ്ട് അത് പഠിച്ച് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും അത് ഓർമ്മപ്പെടുത്തുന്നത്.
ശരി, അപ്പൊ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള നമ്മുടെ ദിക്റിൽ പോലും നമ്മെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എന്റെ പവറല്ല. അല്ലാഹു പറയണവൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് അവൻ നോക്കട്ടെ. അന്നാ സബബിനൽ മാ അസബ്ബ, അതിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? വാനലോകത്തിനൊന്ന് കുത്തിച്ചൊരിയുന്ന മഴവെള്ളം ഈ ഭൂമിയിലേക്ക് വന്നതാണ് അടിസ്ഥാനം. അവിടുന്നാണ് അതിന്റെ തുടക്കം, അതാണ് അതിന്റെ നിമിത്തം. സുമ്മ ശഖഖ്ന അൽ-അർദ് ശഖാ, പിന്നെ ഭൂമിയെ അത് മുഖേന നാം പിളർത്തി. ആ മഴവെള്ളം നനഞ്ഞ് കുതിർന്ന് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് അത് പ്രവേശിച്ച് അതിൽ നിന്ന് ധാന്യങ്ങൾ മുളപ്പിച്ചു നമ്മൾ. മുന്തിരിയും പച്ചക്കറികളും ഉൽപ്പാദിപ്പിച്ചു. ഒലീവും അതുപോലെ തന്നെ ഈത്തപ്പനയും ഉൽപ്പാദിപ്പിച്ചു. ഇടതൂർന്ന് വളരുന്ന സമൃദ്ധമായ തോട്ടങ്ങളെയും സൃഷ്ടിച്ചു. വഫാക്കിഹത്തൻ, ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ, പുല്ലുകളും, മതാഅല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ ആക്കാലികൾക്കും ഭക്ഷണമായി കൊണ്ട് പ്രയോജനപ്പെടുന്ന നിലക്ക് അല്ലാഹു തആല പറയാം. മനുഷ്യനോട് പറയാണത് ഇങ്ങനെ വാരി, നീ ഇങ്ങനെ ഭക്ഷിക്കുമ്പോ ചിന്തിക്കാറുണ്ട് എവിടുന്ന് വന്നു, നന്ദി കാണിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അത് നിനക്ക് നൽകിയവനായ നാഥനെ നീ മറക്കരുത്. അത് കിട്ടാത്ത പതിനായിരങ്ങൾ ലക്ഷങ്ങളാണ് ലോകത്തൊന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പറഞ്ഞു, ഹലാലായത് ഭക്ഷിക്കണം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹ് ഹലാലൻ തയ്യിബാ വസ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുന്തും ഇയാഹു തഅബുദൂൻ. അല്ലാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ഹലാലായത് ഭക്ഷിക്കണം. തയ്യിബായത് ഭക്ഷിക്കണം. കഴിക്കുമ്പോ ഹലാലാണോ എന്ന് നൂറുവട്ടം ആലോചിക്കണം, തയ്യിബാണോ എന്നും നോക്കണം. വിശിഷ്ടമായതേ കഴിക്കാവൂ, ചീത്തയായത് കഴിക്കരുത്. എത്ര നല്ല മുന്തിയ ഭക്ഷണമാണെങ്കിലും ഹറാമിലൂടെ കിട്ടിയത് വേണ്ട, ഹലാലായതേ കഴിക്കാവോ. വസ്കുറൂ നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹു ചെയ്തുതന്ന നിഅമത്തിന് നന്ദിയുള്ളവരാകണേ. ഇൻ കുന്തും ഇയാഹു തഅ്ബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. ഇത് അല്ലാഹു നമ്മോടുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കുലൂ വശ്റബൂ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീന, നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ അമിതമാക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ദൂർത്തടിക്കുന്നവരെ, അമിതത്വം കാണിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രയാണ് സഹോദരന്മാരെ, ചെറുതും വലുതുമായ നമ്മുടേതായ പ്രത്യേകമായ സന്ദർഭങ്ങളിലൂടെ ഭക്ഷണങ്ങൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. അമിതമായി ഭക്ഷണം ഉണ്ടാക്കിയിട്ടത് വേസ്റ്റാക്കി തള്ളുന്ന ഒരു പ്രവണത, അതൊരു ഫാഷൻ പോലെ പടർന്നു പടരുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് മോഹിക്കുന്ന ലക്ഷങ്ങളുള്ള ഭൂമിയിലാണ് നമ്മളതാ നിഷ്പ്രയാസം നമ്മുടെ ഭക്ഷണങ്ങളെ വളരെ ഒരു ചിന്തയും കൂടാതെ തള്ളിക്കളയുന്നു, നിസ്സാരമാക്കണം. ഒരാള് ഭക്ഷണം കഴിക്കുമ്പോ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ, വളരെ ആലോചിക്കണം, ഭക്ഷണത്തിന്റെ അല്പത്തെയും നീ നിസ്സാരമാക്കരുത് എന്നാ പറഞ്ഞു. അത് കുറച്ചല്ലേ വിചാരിച്ച് തള്ളിക്കളയരുത്, എന്നിട്ടല്ലേ കൂടുതൽ. അല്പ ഭക്ഷണം പോലും നീ വേസ്റ്റാക്കി കളയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ മുസ്ലിം ഉമ്മത്തിൽ എത്ര പേരത് ശ്രദ്ധിക്കുന്നു, പ്രത്യേകിച്ച് വളരുന്ന തലമുറ. അവർക്കങ്ങനെ ഒരു ചിന്ത പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരക്കയുടെ ചീന്തിനെപ്പോലും, ഒരു കാരക്കയുടെ ഒരു കീറ് കാരക്കയെപ്പോലും വളരെ ഗൗരവത്തോടുകൂടെ എന്റെ കണ്ടത്. അവിടുന്ന് പറഞ്ഞു, ഇത്തക്കുന്നാറ വലവു ബിശിഖി തംറത്തിൻ, ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിയെ തടുത്തുകൊള്ളണേ. നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു കാരക്കയല്ല, ഒരു കാരക്ക പൊളിച്ചിട്ട് അതിന്റെ ഒരു ചീന്ത് പോലും നിങ്ങൾ അവഗണിച്ച് കളയല്ല, അതുകൊണ്ട് പോലും നിങ്ങൾ നരകത്തെ തടുക്കണം. ധർമ്മം ചെയ്യണം, നല്ലത് ധർമ്മം ചെയ്യണം. ഒരു ചീന്ത് കാരക്ക പോലും നിങ്ങൾ വേസ്റ്റാക്കരുത് എന്നുള്ളൊരു മെസ്സേജ് അതിലില്ലേ? ഒരു ചീന്ത് കാരക്ക കൊണ്ട് സ്വർഗം നേടിയവർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു സംഭവം പറയുന്നുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലില്ലാത്ത നേരത്ത് എന്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ, അതാവത് ഒരു പാവപ്പെട്ട പെണ്ണ്, രണ്ട് പെൺമക്കളെയും എടുത്തുകൊണ്ട് വരികയാണ്. രണ്ട് പെൺകുട്ടികളുള്ളവർ ഉമ്മ എന്റെ വീട്ടിലേക്ക് കയറി വന്നു. വിശക്കുന്ന എന്റെ വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലെന്താ ഉള്ളത്? മൂന്ന് കാരക്ക ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു. ആ മൂന്ന് കാരക്ക കൊടുത്തപ്പോ സന്തോഷം കാണേണ്ടിയിരുന്നു ആ ഉമ്മയുടെ മുഖത്ത്. ഓരോ കുട്ടികളുടെയും വായുള്ളതില്ലെന്ന ഓരോ കാരക്ക ആ ഉമ്മ വെച്ചുകൊടുത്തു. പിന്നീട് വിശന്ന് വലഞ്ഞ ആ ഉമ്മ മൂന്നാമത്തെ കാരക്ക വായിലേക്ക് ഇടാനൊരുങ്ങിയപ്പോ ഈ രണ്ട് കുട്ടികളും കൂടെ ഉമ്മയുടെ കൈക്കൊരു പിടുത്തമാണ് ഞാൻ കണ്ടത്. ഐശ്വര്യ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഈ രണ്ട് കുട്ടികളും കൂടെ ഉമ്മാന്റെ കൈമണി പിടിച്ചു, തിന്നല്ലേ ഞങ്ങൾക്ക് വേണമെന്നാണ്. ആ വിശന്ന് വലഞ്ഞ സഹോദരി ആ കാരക്ക രണ്ടായി പകുത്തു. രണ്ടായി പകുത്തിട്ട് ഓരോ കുഞ്ഞുങ്ങളുടെയും വായിലേക്ക് അത് വെച്ചുകൊടുത്തു. ഈ രംഗം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നപ്പോ ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന ഔ അൽതഖഹാ ബിഹാ മിനൻ നാർ. നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവൃത്തി മുഖേന ആ സഹോദരിക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. നരകത്തിൽ നിന്ന് അള്ളാഹു ആ സഹോദരിയെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാരക്കന്റെ ചിന്തിന്റെ കാര്യപ്പ പറയുന്നു. നമ്മൾ ആലോചിക്കണം, ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇന്നുണ്ട് എന്ന് നമ്മളറിയണം. യുദ്ധക്കെടുതികളും പ്രയാസങ്ങളും ഒക്കെ നടക്കുന്ന സിറിയയുടെ മണ്ണിന്റെ കഥകൾ നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കൂ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. സിറിയയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും പൂച്ചയെ ചുട്ടു തിന്നുന്ന ആളുകളുടെ ചിത്രം നിങ്ങൾക്ക് കാണാം. പ്രാണികളെ പിടിച്ച് തിന്നുന്നവരെ നിങ്ങൾക്ക് കാണാം. എന്തുകൊണ്ടാണെന്നറിയോ? വിശന്നിട്ട് ഒരു ധാന്യമണിയില്ല, ഒരു ഭക്ഷണമില്ല, കഴിക്കാവുന്ന ഒന്നുമില്ല. വളരെയേറെ പ്രയാസപ്പെടുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ആളുകളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് വരണം, അതുകൊണ്ട് വേസ്റ്റാക്കി തള്ളല്ലേ. സ്വന്തം വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോ ഭാര്യയോട് പറഞ്ഞേക്ക്, ആവശ്യത്തിനല്ലാത്ത ഒരു ഭക്ഷണം ഈ വീട്ടിൽ പാകം ചെയ്യരുത്, അത് വേസ്റ്റ് ബോക്സിലേക്ക് കുമാമയിലേക്ക് തള്ളിക്കളയുന്ന നിലക്ക് ഒരു പിടി ഭക്ഷണം പോലും വേസ്റ്റാക്കി കളയാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇസ്ലാം അനുവദിച്ചിട്ടില്ല. വളരെ ഗൌരവത്തോടെയാണ് ഇസ്ലാം പറഞ്ഞത്, ശൈത്താന്റെ അനുയായികളായി നിങ്ങൾ മാറരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വാചകം കേട്ടോളൂ, ഇന്ന ശൈത്താന യഹ്ളുറു അഹദുക്കും, ശൈത്താൻ നിങ്ങളുടെ സമീപത്ത് ഹാജരാകും. ഇന്ത കുല്ലി ശൈഇൻ മിൻ ശൈനിഹി, നമ്മുടെ എല്ലാ അവസരത്തിലും ശൈത്താൻ നമ്മളെ അടുത്ത് ഹാജരാകുന്നുണ്ട്. നമ്മൾ എന്ത് പണിയെടുക്കുമ്പോഴും ശൈത്താൻ നമ്മുടെ സമീപത്ത് ഹാജരാകുന്നുണ്ട്. എന്നിട്ടോ ഹത്തായഹ്ളുറഹു ഇന്ത തഅമിഹി, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ശൈത്താൻ ഉണ്ട് കൂടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫൈദാ വഖഅത്തു ലുഖ്മതു അഹദികും, നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന്റെ ഒരു പിടി അങ്ങ് താഴെ വീണാൽ, ഫല്യഖുദ്ഹാ, നിങ്ങളത് എടുക്കണേ, ഫല്യുമിത്തു മാ കാന ബിഹാ മിന്നദൻ, അതിൽ നിന്ന് മാലിന്യം നിങ്ങൾക്ക് നീക്കം ചെയ്ത് കഴിക്കാൻ കഴിയാവുന്ന ഭക്ഷണമാണെങ്കിൽ അത് നീക്കം ചെയ്തിട്ടെങ്കിലും, വല്യഖുൽഹാ, നിങ്ങളത് കഴിക്കണേ, വലാ യദൽഹാ ലിശ്ശൈത്താനി, നിങ്ങളത് ശൈത്താന് വിട്ടുകൊടുക്കല്ല, അത് ശൈത്താന് വിട്ടുകൊടുക്കല്ല. നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം താഴെ വീണാൽ വൃത്തിയുള്ള ആ നിലക്ക് നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. അതിലെന്തെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഴുക്കായല്ലോ എന്ന് വിചാരിച്ചു പോലും തള്ളിക്കളയാതെ, അതിലെ അഴുക്ക് നീക്കാൻ കഴിയുമെങ്കിൽ അത് നീക്കിയിട്ട് പോലും നിങ്ങളത് ഭക്ഷിക്കണേ. ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കൈകഴുകി തുടക്കല്ല, അവന്റെ വിരലുകൾ അവൻ നക്കി തുടക്കുന്നത് വരെ, നിശ്ചയം നിങ്ങൾക്കറിയില്ല മനുഷ്യരെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏത് അംശത്തിലാണ് ബറക്കത്തുള്ളതെന്ന്. സഹീഹായ ഹദീസുകൾ നിരവധിയാണ്, നിരവധിയാണ് നമ്മളോട് പറയുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വ അമറനാ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ട്,
ഫ്ലൈറ്റിലുള്ളത് മുഴുവൻ വൃത്തിയാക്കാൻ, കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ അവിടെയും ഇവിടെയും വാരിച്ചിതറിയിടാതെ, സുപ്രയിൽ ഇടാതെ, പാത്രത്തിൽ അങ്ങുമിങ്ങും വൃത്തികേടായി നിർത്താതെ, അത് നിങ്ങൾ കഴിക്കണം ഏതിലാ ബറക്കത്തെന്നറിഞ്ഞുകൂടാ. ഇത് വിശദീകരിച്ചപ്പോൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുകയാണ്, ഫീ അയ്യി ത്വആമികുമുൽ ബറക, നിങ്ങളുടെ ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തുള്ളതെന്ന് നിങ്ങൾക്കറിയില്ലെന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്. അത് നീ കഴിച്ച ഭക്ഷണത്തിലാണോ, അതോ നിന്റെ വിരലുകളിലും കയ്യിലും പറ്റിപ്പിടിച്ച ഭക്ഷണത്തിലാണോ, അതോ നീ വേസ്റ്റാക്കി കഴുകാൻ കൊണ്ടുപോകുന്ന നിന്റെ പാത്രത്തിൽ അവശേഷിപ്പിച്ചതിലാണോ, അതോ നിലത്തോ സുപ്രയിലോ വീണുപോയതിലാണോ, ഏതിലാണ് ബറക്കത്തെന്ന് നിനക്കറിയാമോ, അതുകൊണ്ട് ഒന്നും വേസ്റ്റാക്കി തള്ളാതെ നീ ഉപയോഗിക്കണേ. അതല്ലാത്തത് ശൈത്താനുള്ള ഭക്ഷണമാണ്, നീ ശൈത്താന്റെ അനുയായിയും സഹകാരിയുമായി മാറുന്ന പ്രവൃത്തിയാകുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ പറഞ്ഞു, അങ്ങനത്തെ ഒരു സംഭവം ആളുകൾക്ക് പരിചയമല്ല. ആരെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വിരലൊന്ന് നീമ്പിയെങ്കിൽ ഔ, അവനെ ഒരു പരിഹാസത്തിന്റെ നോട്ടം നോക്കുന്ന ഒരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആര് പരിഹസിച്ചാലും സഹോദരന്മാരെ, നമ്മളും നമ്മുടെ മക്കൾക്ക് അത് പരിശീലിപ്പിക്കണം. വിരൽ നീമ്പി വൃത്തിയാക്കാൻ പറയണം, വിരൽ നീമ്പി വൃത്തിയാക്കാൻ പറയണം, പാത്രം തുടക്കാൻ പറയണം, വിരൽ നീമ്പി വൃത്തിയാക്കാൻ പറയണം. ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സംസ്കാരത്തോട് നമുക്കൊരു പുച്ഛം തോന്നണ്ട. ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് ആ പുച്ഛമല്ലേ നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാ പറയുന്നത് ഒന്നും വേസ്റ്റാക്കരുത്. ഒരു കാരക്ക ഒരു ചുള, നിന്റെ ഭാര്യയുടെ വായയിൽ വെച്ചുകൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം നിനക്ക് സ്വതക്കയാണെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സദീസുകളിലൂടെ ഒക്കെ നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താ? അല്പ ഭക്ഷണം പോലും വേസ്റ്റാക്കരുത്, ഇതിനൊക്കെ വലിയ മഹത്വമുണ്ട്, ഇതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട്. എന്നാ ഭക്ഷണത്തോട് ആദരവുണ്ടായിട്ട് താഴെ ഒരു ഭക്ഷണം വീണ അതെടുത്തിട്ട് തലയിലൊക്കെ ഒന്നും വേണ്ട എന്ന് ചില ആളുകൾ കാണിക്കുന്നത് കാണാം. അതിന് പ്രത്യേക ഉമ്മ കൊടുത്ത് തലയിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചില ആചാരങ്ങൾ ചില ആളുകൾ ചെയ്യുന്നത് കാണാം. ഭക്ഷണത്തെ ആദരിക്കണം, അത് നഷ്ടപ്പെടുത്തരുത്, അത് വേസ്റ്റാക്കരുത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയാ നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്? പടച്ചോന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും സഹോദരന്മാരെ, ഒരു സംശയവും വേണ്ട. ഓരോ കുടുംബനാഥന്മാരും അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് കുമാമയിലേക്ക് തള്ളിക്കളയുന്ന വേസ്റ്റിന്റെ പേരിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു പാർട്ടികൾ മുതൽ വലിയ വലിയമകൾ വരെ, വമ്പിച്ച കല്യാണ സദസ്സുകൾ വരെ, മറ്റുള്ള ധാരാളക്കണക്കിന് പാർട്ടികളിൽ വരെ, എത്ര ടണ്ണ് ഭക്ഷണമാണ് ലോകത്ത് ദിനേന, എത്ര ടണ്ണ് ഭക്ഷണമാണ് ലോകത്ത് ദിനേന വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസമുണ്ടാക്കുന്ന 38-40% ഭക്ഷണം വേസ്റ്റ് ബോക്സിലേക്കാണ് തള്ളുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ആലോചിക്കണം. നമ്മൾ എന്താപ്പോ അതിന് പരിഹാരം? നമ്മൾ ഓരോരുത്തരും വേറുള്ളവരെ കുറ്റപ്പെടുത്തണ്ട. അവനവന്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം, അവനവന്റെ വീട്ടിൽ നിന്ന് തുടങ്ങാം. അവനവൻ ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങാം, വിരലിലൊക്കെ ഉള്ളതൊന്ന് വൃത്തിയാക്കുക, പാത്രത്തിൽ സുപ്രയിൽ വിരിച്ചതൊക്കെ കുറെ അങ്ങോട്ടും അങ്ങോട്ടും. കഴിക്കാവുന്ന ഒരു ഭക്ഷണവും വേസ്റ്റാക്കി തള്ളരുത്. അതാവശ്യമുള്ളവരുണ്ടാകും, മൃഗങ്ങളുണ്ടാകും, മറ്റാവശ്യക്കാരുണ്ടാകും. ഭക്ഷണം നല്ല നിലക്കൊരു പാത്രത്തിലാക്കി വൃത്തിയാക്കി കൊടുത്താൽ സ്വീകരിക്കാവുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ കൊടുക്കാൻ തയ്യാറില്ല. നമ്മള് പറയണേ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല. ഉണ്ട്, നിങ്ങൾ കൊടുത്തു നോക്കിയോ, നമ്മൾ കൊടുത്തു നോക്കിയോ. വേസ്റ്റായി വരുന്ന നല്ല ഭക്ഷണമല്ലേ, ആ ഭക്ഷണം നല്ലൊരു പാക്കിംഗ് പാത്രത്തില്, മാർക്കറ്റിൽ നിന്ന് കിട്ടുമല്ലോ പാക്ക് ചെയ്യാനുള്ള പാത്രം, നല്ല പാത്രത്തിലാക്കി ഭദ്രമാക്കി വൃത്തിയിൽ വെച്ച് പുറത്തു നടക്കുമ്പോ ആരെങ്കിലും ആളുകളെ കാണുമ്പോ നീ ഒന്ന് കൊടുത്തു നോക്ക്. വേണ്ടാന്ന് പറയൂല, അത് കിട്ടുമ്പോഴുള്ള ആ മനസ്സിന്റെ ആ മുഖം ഒന്ന് നോക്ക്, ആ മുഖത്തെ സന്തോഷം ഒന്ന് നോക്ക്. ഇതാരോടാ ചോദിക്കുക? അഭിമാന ബോധം കൊണ്ട് ഒരാളുടെ മുമ്പിൽ കൈനീട്ടാത്ത, ഒരു നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ലാത്ത, നാളുകളായി ഒരു മാംസത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത, കൊഴുപ്പുള്ളൊരു ഭക്ഷണം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്, നാട്ടിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ടാ ഇസ്ലാം പറഞ്ഞത് ഇത്താമുത്താം വമ്പിച്ച പുണ്യകർമ്മമാണ്, വിശക്കുന്ന മുന് ഭക്ഷണം കൊടുക്കൽ വലിയ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിലെ മുന്തിയ പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാഹചര്യത്തിൽ പഠിപ്പിച്ചു കൊടുത്തു, അൻ തുഅഇമു ത്വആം, വിശക്കുന്ന മുന് ഭക്ഷണം കൊടുക്കലാണ്, നീ ഭക്ഷിപ്പിക്കലാണ്. നീ പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും നീ ഒരുപോലെ സലാം പറയലാണ്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? മുഅ്മിനീങ്ങളെ അബ്റാർ,
അബ്രാറു മഹാഭാഗ്യവാന്മാര് പുണ്യവാന്മാര് അവരെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞില്ലേ വയുത്തഴിമൂന ത്വാമ അവര് ഭക്ഷണം നൽകുന്നവരാണ് അലാഹുബിഹി ഭക്ഷണത്തോടവർക്ക് മതിയായിട്ടല്ല അവർക്ക് ആഹാരം വേണ്ടാത്തത് കൊണ്ടല്ല അവർക്ക് ആഹാരം മതിയായത് കൊണ്ടുമല്ല അവർക്ക് വേണ്ടാതെ തള്ളുന്ന ഭക്ഷണവുമല്ല വയുത്തഴിമോന ത്വാമ അലാഹുബിഹി ആ ഭക്ഷണത്തോട് അവർക്ക് ആർത്തിയുണ്ട് അതിനോട് സ്നേഹമുണ്ട് എന്നിരിക്കെ തന്നെ അവരാ ഭക്ഷണം ധർമ്മം ചെയ്യുകയാണ് വയുത്തഴിമോന ത്വാമ അലാഹുബിഹി മിസ്കീനം വയതീമം വഅസീറാ മിസ്കീന്മാർക്ക് അനാഥ കുട്ടികൾക്ക് അതുപോലെ തന്നെ ബന്ധിതരായ ആളുകൾക്ക് മിസ്കീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളോടൊന്നും ഒരു കാര്യവും ആവശ്യപ്പെടാത്തവരാ മിസ്കീന്മാര് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിസ്കീൻ എന്ന് പറഞ്ഞാല് ഒരു ഉരുളയോ രണ്ടുരുളയോ ഒരു കാരക്കയോ രണ്ട് കാരക്കയോ കൊടുത്താൽ വീട്ടിന്റെ മുമ്പിൽ നിന്ന് വേഗമാണ് പോകുന്ന ആൾക്കാരല്ല മിസ്കീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ അയാൾക്ക് ആവശ്യങ്ങളുണ്ട് പക്ഷെ അത് കണ്ടറിയാൻ ഒരു മനുഷ്യൻ ലോകത്തില്ല എന്നാൽ അയാൾ അയാളുടെ ആവശ്യം ആരോടെങ്കിലും പറയോ പറയൂല മരിച്ചാലും വേണ്ടില്ല ഞാൻ അതിന്റെ പ്രശ്നം ഒരാളോട് പറയില്ലെന്നാണ് അയാളെ മനസ്സ് അവരാ മിസ്കീൻ കണ്ടറിയണമെന്ന ഇസ്ലാം പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ അന്തസ് കണ്ടിട്ട് വിവരമില്ലാത്തവൻ അവരെ കാണുമ്പോ വിചാരിക്കും ഇവരൊക്കെ വലിയ ധനാഢ്യരാണെന്ന് തായിരിഫും വിസീമാഹും അവരുടെ ചില ലക്ഷണങ്ങളെന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ലാ യസ്അലൂനന്നാസ ഇൽഹാഫ അവരാൾക്കാരോടൊന്നും ചോദിക്കൂല കണ്ടറിഞ്ഞു കൊടുക്കണം അങ്ങനത്തെ ആളുകളെ കണ്ടറിയണമെന്നാ പറയുന്നത് എന്നിട്ട് എന്തിനായി ഭക്ഷണം കൊടുക്കുന്നത് ഇന്നമാനു തഴിമുഖും ലിവജ്ഹില്ലാ ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിച്ചത് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ നിങ്ങളിൽ നിന്ന് അവർ നന്ദി വാക്കോ അതല്ലെങ്കിൽ ഒരു പ്രതിഫലമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇന്നാ നഖാഫു മിൻ റബ്ബിനാ ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഭയപ്പെടുന്നതിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് യൗമൻ ഒരു ദിവസത്തെ പേടിച്ചിട്ടാണ് അബൂസ അന്നത്തെ ദിവസം മനുഷ്യൻ പേടിച്ചിട്ട് മുഖമൊക്കെ ചുളുങ്ങിപ്പോകുന്ന ദിവസമാണ് സഹിക്കാനാവാത്ത ദുസ്സഹമായ ശിക്ഷകളുടെ ദിനങ്ങളാണ് അങ്ങനെ ഭക്ഷണം കൊടുത്തവരെ പറ്റി അല്ലാഹ് പറയുന്ന അല്ലാഹു അവരെ കാത്തു രക്ഷിച്ചു ആ ദിവസത്തിന്റെ തിന്മയിൽ നിന്ന് അവർക്ക് വലിയ സന്തോഷവും പ്രസന്നതയും ഒക്കെ അല്ലാഹു നൽകി അവർക്ക് പ്രതിഫലം അവരുടെ സഹനം കാരണത്താൽ അല്ലാഹു വമ്പിച്ച തോതിൽ പ്രദാനം ചെയ്തു ഇതൊക്കെ ഭക്ഷണം നൽകുന്നതിന്റെ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാഭാഗ്യവാന്മാർ അവർ സ്വർഗത്തിലെത്തി നരകത്തിയിൽ വീഴാൻ നിമിത്തമായ ആളുകളോട് സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുകയാണ് മസലക്കക്കും ഫീ സഖർ നിങ്ങളെന്റെ ഈ കത്തിയാളുന്ന സഖർ എന്ന നരകത്തിൽ വന്നു വീഴാൻ കാരണം നരകവാസികൾ അട്ടഹസിച്ചുകൊണ്ട് വിലപിക്കുന്ന വിലാപം എന്താണ് ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല രണ്ടാമത് പറയാണ് വലംനക്കുനു തഴിമുൽ മിസ്കീൻ ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ലായിരുന്നു ആ മിസ്കീൻ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് നമ്മളടുത്തേക്ക് ചോദിച്ചു വരുന്നവന് മാത്രമല്ല ആവശ്യക്കാരെ കണ്ടറിയാൻ ഒരു മിടുക്ക് വേണം എന്നിട്ട് അവർക്ക് കൊടുക്കണം എന്നാ പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിനക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിനക്ക് കൊടുക്കാൻ നിന്റെ അടുക്കലില്ലെങ്കിൽ മറ്റൊരാൾക്ക് ആ വഴിയൊന്ന് പറഞ്ഞു കൊടുത്തുകൂടെ അതുപോലും തയ്യാറില്ലാത്തവൻ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ അവൻ ഭക്ഷണം കൊടുത്തില്ലെന്ന് മാത്രമല്ല വലാ യഹുദ്ദു അവനൊന്ന് പ്രേരിപ്പിക്കുക പോലുമില്ല അലാ ത്വആമിൽ മിസ്കീൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അവന്റെ അടുക്കലില്ല നല്ലവരോടൊന്ന് പറയണ്ടേ അതിന് പോലും തയ്യാറായില്ല പരിശുദ്ധ ഖുർആൻ ഇതൊക്കെ ദീനിന്റെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് പറയുന്നത് അറായിത്തല്ലത് യുക്കദിബ് ബിദ്ദീൻ എന്ന് തുടങ്ങിയിട്ട് അതൊക്കെ പറഞ്ഞു നമ്മൾ ആലോചിച്ചു നോക്കാം അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഏറ്റവും വലിയ അനുഗ്രഹമായി ഭക്ഷണത്തോട് നമ്മൾ കാണിക്കേണ്ട നന്ദി ഒന്നത് വേസ്റ്റാക്കരുത് രണ്ട് നമ്മൾ ധർമ്മം ചെയ്യണം അത് തന്ന നാഥനെ സ്തുതിക്കണം അവനായി എനിക്കൊരു തന്നതെന്ന ഓർമ്മ വേണം
അത് ദുരുപയോഗം ചെയ്യരുത്, അത് വേസ്റ്റാക്കരുത്. ഭക്ഷണം എന്നത് നമുക്ക് നമ്മുടെ ഫഖ്ർ കാണിക്കാനല്ല, സൽക്കാരത്തിനും കല്യാണത്തിനുമൊക്കെ. മറ്റോന്റെ വീട്ടിൽ ഓഡിറ്റോറിയത്തിൽ ഇത്ര ടണ്ണാ ഫുഡ് വെച്ചത് ഒട്ടും കുറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വേസ്റ്റാക്കി തള്ളുന്ന മഠയന്മാർ അള്ളാഹുവിനോട് എത്ര വലിയ നന്ദികേടാ കാണിക്കുന്നത്. ആവശ്യത്തിന് ഫുഡ് ഉണ്ടാക്കാൻ ഇസ്ലാം പറയണം, ആവശ്യത്തിന് ഉണ്ടാക്ക്. എത്ര പേരെ ക്ഷണിച്ചു എന്ന് നിനക്കറിയില്ലേ? ക്ഷണിച്ച ആളുകളെ കണക്കാക്കി ഭക്ഷണം വെക്ക്. എന്തിനായി വേസ്റ്റാക്കി തള്ളിക്കളയുന്നത്? എത്രയാണ് ഒരു കല്യാണം കഴിഞ്ഞാൽ, ഒരു പാർട്ടി കഴിഞ്ഞാൽ കുഴിച്ചു മൂടുന്നത്? ഇതൊക്കെ എല്ലാവരും ഇതിന് ഭാഗവാക്കല്ലേ? വളരെ ഗൗരവമാണ് സഹോദരന്മാരെ, വളരെ ഗുരുതരമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും വളരെ കൃത്യമായി. ഉതുവെടുക്കുമ്പോ വെള്ളം ഉപയോഗപ്പെടുത്തുമ്പോ വരെ കുത്തി ഒഴുകുന്ന ആറിലൂടെ നദിയിൽ നിന്ന് നീ ഉതുവെടുക്കുകയാണെങ്കിൽ പോലും ആവശ്യത്തിന് വെള്ളം ചെലവഴിക്കാവൂന്ന് പറഞ്ഞില്ലേ? ഭക്ഷണത്തിന്റെ അടിത്തറ അല്ല പറഞ്ഞത് വെള്ളമാണ്. ആ വെള്ളം വേസ്റ്റ് ചെയ്യുന്നിടത്ത് വരെ വളരെ ഗൗരവത്തോടെ ആയി ഇസ്ലാം പറഞ്ഞ് നമ്മൾ നിർബാധം ഷവറിന്റെ ചോട്ടിൽ നിന്ന് ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ കുളിക്കുകയാണ്, ധാരാളക്കണക്കിന് വെള്ളം ഒഴുക്കുകയാണ്. കുടിവെള്ളത്തിനുള്ള ഏറ്റവും വലിയ യുദ്ധമായിരിക്കും അടുത്ത യുദ്ധമെന്നാണ് ലോകവിവര കണക്കുകൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ വെള്ളമില്ല, ജനുവരിയിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ഏറ്റവും വലിയ വേനൽക്കാലത്ത് മാത്രം വറ്റിവരളേണ്ടുന്ന കിണറുകൾ ഇപ്പോഴേ വരണ്ട് തുടങ്ങി. മനുഷ്യൻ ആലോചിച്ചോ? ആലോചിക്കണം. ജീവിതത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകൾ കാരണമായിരിക്കാം അള്ളാഹു മുസീബത്തുകൾ ഇറക്കുന്നത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, പാപമോചന തേട്ടങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. ഇന്നലകളുടെ ജീവിതത്തിലെ പോരായ്മകൾ കണ്ടറിഞ്ഞ് ഇനി അങ്ങോട്ടുള്ള ജീവിതം നല്ലൊരു ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കണം. പരീക്ഷണങ്ങൾ എപ്പോഴും വരാം, എപ്പോഴും വരാം. എത്ര വലിയ സമ്പന്നനാണെങ്കിലും ഒരു നേരത്തെ ആഹാരത്തിന് കൈനീട്ടാൻ അവനെ നിർത്താൻ അള്ളാഹുവിൽ നിഷ്പ്രയാസം സാധിക്കും. ഒരു ചെറിയ സംഭവങ്ങളെ വേണ്ടൂ, ഒരു ചെറിയ പരീക്ഷണങ്ങളെ വേണ്ടൂ. നമ്മൾ ആലോചിക്കണം, മറന്നുപോകരുത്. അതുകൊണ്ട് അള്ളാഹു പറയണേ, നീ ചിന്തിക്കണം, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ഓർക്കണം, നന്ദി കാണിക്കണം. ഒരിക്കലും നീ അതിന് വിഘാതമായ ഒരു പ്രവർത്തനങ്ങളിലേക്കും നീങ്ങരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം നൽകുന്നതിന്റെ മഹത്വം പറഞ്ഞെടുത്ത് വേറെയും കാണാം. സ്വർഗത്തിൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന, പുറത്തുനിന്ന് ഉള്ളിലേക്ക് നോക്കിയാലും വ്യക്തമായി കാണുന്ന ചില മണിമാളികകളുണ്ട്. സഹാബത്ത് ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാന്റെ റസൂലെ, ആർക്കാണ് ആ മഹാമണിമാളിക കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അതാബൽ കലാം, നല്ല വാക്ക് പറയുന്നവന്, സംസാരം നന്നാക്കുന്നവന്, വാത്വഅമ ത്വഅമ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവന്, ഭക്ഷണം നൽകുന്നവന്, വബാത ഖായിമ, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നവന്, വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ, ആളുകളൊക്കെ ഉറങ്ങുമ്പോ അല്പമെങ്കിലും നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന് തഹജ്ജുദിന്റെ പ്രാധാന്യം, രാത്രി നിസ്കാരത്തിന്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നിസ്സാരമായി കാണുന്ന, നമ്മുടെ തീന്മേശകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടേതായ പാർട്ടികളിൽ, കല്യാണങ്ങളിൽ, സംവിധാനങ്ങളിൽ, ഗെറ്റുഗതറുകളിൽ ധാരാളക്കണക്കിന് വേസ്റ്റാക്കപ്പെടുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ശക്തമായി നമ്മൾ അതിനെതിരെ നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തുകളോട് ശുക്ര ചെയ്യുന്ന നല്ല മനസ്സിന്റെ ഉടമകളാക്കി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فاتقوا الله عباد الله. الله بنا سوچിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഭക്ഷണം ഒരാൾക്ക് നൽകുന്നതിന്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഏത് സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കേണ്ടുന്ന ഒരു പരമപ്രധാനമായ തത്വമുണ്ട്. മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തത് തന്നെ ഇപ്രകാരമാണ്: ബാബു മൻ ലം യുഅ്മിൻ ലൻ യൻഫഉഹു അമലുൻ സാലിഹ്. ഈമാൻ ശരിയാവാത്തവന്റെ ഒരു സൽക്കർമ്മത്തിനും വിലയില്ല.
ഈമാൻ അടിത്തറ ഭദ്രമാവാത്ത ഒരാളുടെ സൽക്കർമ്മത്തിനും അവന്റെ നാളെ പരലോകത്ത് പ്രയോജനം കിട്ടില്ല എന്ന ഹെഡിങ്ങോടുകൂടി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇബ്നു ജദ്ആൻ കാന ഫിൽ ജാഹിലിയ യസിലുർ റഹിമ വയുത്ഇമുൽ മിസ്കീൻ ഫഹൽ ദാലിക നാഫിഉഹു. അബൂബക്കർ സിദ്ദീഖിന്റെ ആയിഷ ബിബിയുടെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു ജാഹിലിയത്തിൽ ജീവിച്ച ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന ഭക്ഷണത്തിന് കയ്യും കണക്കൂല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം നൽകിയതുപോലെ അന്നദാനം നൽകിയ ഒരാളെ ചരിത്രത്തിൽ കാണില്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം വഴിയാത്രക്കാർക്കും ആളുകൾക്കുമൊക്കെ വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണങ്ങളുടെ നിറശേഖരമുണ്ടായിരുന്നു എന്നാണ്. അത്രക്ക് അന്നദാനം നടത്തിയിരുന്ന, കുടുംബബന്ധം പുലർത്തിയിരുന്ന ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനോട് ചോദിക്കേണ്, ഫഹൽ ദാലിക നാഫിഉഹു, അതുകൊണ്ട് അദ്ദേഹത്തിന് വല്ല ഉപകാരവും കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഫഉഹു, ഉപകരിക്കൂല, അയാൾക്ക് അതുകൊണ്ട് പ്രയോജനം പരലോകത്ത് കിട്ടൂല. എന്താ കാരണം പറഞ്ഞതെന്നറിയോ? ഇന്നഹു ലം യഖുൽ യൗമാ റബ്ബിഗ്ഫിർലീ ഖതീഅതി യൗമദ്ദീൻ. അയാൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, റബ്ബിഗ്ഫിർലീ ഖതീഅതി യൗമദ്ദീൻ, അന്ത്യനാളിൽ, പരലോകനാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. അയാൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ശിർക്കിൽ ജീവിച്ച് കാഫിറായി മരിച്ചുപോയ ആളാണ്. പരലോകത്തിൽ അയാൾക്ക് വിശ്വാസമല്ല. പരലോകം യഥാർത്ഥത്തിൽ സ്വർഗം നരകം അതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള വിശ്വാസം അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ഈമാൻ ശരിയല്ല. ഈമാൻ ശരിയാവാത്തവൻ എന്ത് കർമ്മം ചെയ്താലും പരലോകത്തൊരു വിലയുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലോകത്ത് അന്നദാനം നടത്തുന്ന ഒരുപാട് പാർട്ടികളുണ്ട്. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച്, ദർഗകളോടനുബന്ധിച്ച് പലയിടങ്ങളിലും പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർബാധം അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളുണ്ട്, പാർട്ടികളുണ്ട്, ആളുകളുണ്ട്, വ്യക്തികളുണ്ട്, സമ്പന്നരുണ്ട്. പക്ഷേ അള്ളാഹുവിനുള്ള ഈമാനിൽ നിന്ന് തെറിച്ചുപോയ ഒരു വ്യക്തി വാരിക്കോരിക്കൊടുത്താലും, എന്ത് കുടുംബ ബന്ധം പുലർത്തിയാലും, എത്രായിരം പാവങ്ങളുടെ വശപ്പ് മാറ്റിയാലും, അവന്റെ തൗഹീദും അവന്റെ റിസാലത്തും അവന്റെ ആഖിറത്തിലുള്ള വിശ്വാസവും ശരിയല്ലെങ്കിൽ അവനത് പരലോകത്ത് ഉപകരിക്കുകയില്ല. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുന്നയാളും എനിക്കിതുകൊണ്ട് പരലോകത്ത് പുണ്യം കിട്ടണോ, ആദ്യം ഈമാൻ ശരിയാക്കാൻ നോക്കണം. കാരണം അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നതിന്റെ ഒക്കെ മുമ്പ് പറയേണ്ടത് ഈമാനാണ്. എവിടെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ, അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നതിന്റെ മുമ്പേ എന്ത് പറയും? ആമനു, ആമനു അമലു സ്വാലിഹാത്ത് എന്നാ എല്ലായിടത്തും ഖുർആൻ പറയാം. ആമനു അമലു സ്വാലിഹാത്ത്, വിശ്വാസം ശരിയാക്കി സൽക്കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് ഈമാൻ പരിശോധിക്കപ്പെടണം എപ്പോഴും. എന്റെ ഈമാനിൽ പുഴുക്കുത്തു വരാൻ പാടില്ല. അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും അന്ത്യനാളിലും വേദഗ്രന്ഥങ്ങളിലും പരലോകത്തിലും കഥാകഥരിലും എല്ലാമുള്ള എന്റെ വിശ്വാസത്തിൽ ഒരിക്കലും പോറൽ വരാൻ പാടില്ല. ഈമാൻ ശരിയാവണം, അല്ലെങ്കിൽ അമലുകൾ പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസം വളരെ പ്രധാനമാണ്, അഖീദ വളരെ പ്രധാനമാണ്. അത് ഗൌരവത്തോടുകൂടെ അവൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എന്നിട്ട് സൽക്കർമ്മങ്ങളുടെ മേഖലകളിലേക്ക് ഓരോരുത്തരും അവരവരുടെ കഴിവിന്റെ പരമാവധി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ കൃത്യമായ നിലക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു وقال الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا
ربنا إنك رؤوف رحيم اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.